Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCRT Class 10 Chapter 5 Trigonometry. We are continuing the chapter. Moving on to another measure. P another measure nulla ee area il nammal parayunnathu tangent use cheyidittana. Tan ratio use cheyidittulla problems aanu nammal ivda cheyyunnathu. Appo adil oru example cheyyam. A right triangle is to be drawn. A right triangle is to be drawn with one of the shorter side, with one of the shorter side 3 centimeters and a 50 degree angle, a 50 degree angle at one of its ends, at one of its ends. What is the length of the other shorter side? What is the length of the other shorter side? So, ഒരു റൈറ്റ് ട്രയാംഗിൾ അതിനകത്ത് ഒരു ഷോർട്ടർ സൈഡ് വൺ ഓഫ് ദ ഷോർട്ടർ സൈഡ് രണ്ട് ഷോർട്ടർ സൈഡ്സ് ഉണ്ടാവും ലെറ്റ് ദിസ് ബി എ ബി ആൻഡ് സി അതിൻ്റെ ഒരു ഷോർട്ടർ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ് ലെറ്റ് ദിസ് ബി 3 സെൻറ്റിമീറ്റർ ആൻഡ് അൻ ആംഗിൾ എ 50 ഡിഗ്രി ആംഗിൾ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് അപ്പോൾ ഈ ഷോർട്ടർ സൈഡിൻ്റെ ഒരു എൻഡിൽ ഇപ്പോൾ ഞാൻ ഈ ഷോർട്ടർ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എൻഡിലുള്ള ആംഗിളാണ് 50 ഡിഗ്രി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ് അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത് എത്രയാണ് സോ ഇതിൽ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എ ബി അതിൻ്റെ എഡ്ജസൻ്റ് സൈഡാണ് 3 സെൻറ്റിമീറ്റർ സോ ഓപ്പോസിറ്റും എഡ്ജസൻ്റും ആണുള്ളത് അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടാൻ 50 ഡിഗ്രി ഈക്വൽ ടു ടാൻ ഓഫ് എൻ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ എഡ്ജസൻ്റ് സൈഡ് ഇതിൻ്റെ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ 3 റേഷ്യോനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട് സൈൻ കോസ് ആൻഡ് ടാൻ അപ്പോൾ ഇതിൽ ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ എഡ്ജസൻ്റ് ആണ് അപ്പോൾ ടാൻ 50 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ എഡ്ജസൻ്റ് ടാൻ 50 വാല്യൂ 1.1918 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഇസ് എ ബി adjacent side is 3. So AB is equal to 3 into 1.1918. That's equal to multiplying 3.5754. Approximately, ഇതിനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന് 3.6 സെൻറ്റിമീറ്റർ. അപ്പം നമ്മളിവിടെ ടാൻ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തത്. നമുക്ക് അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേജ് നമ്പർ 117 എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ആംഗിൾ ഓഫ് എ റോംബസ്. വൺ ആംഗിൾ ഓഫ് എ റോംബസ് ഈസ് 50 ഡിഗ്രി ആൻഡ് ദി ലാർജർ ഡയഗണൽ is 5 centimeters. What is its area? So ഒരു റോംബസ്, റോംബസിലെ എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ആയിരിക്കും. വൺ ആംഗിൾ ഓഫ് എ റോംബസ് ഇസ് ഗിവൺ ആസ് 50 ഡിഗ്രി. അപ്പോൾ ഒരു ആംഗിൾ ഒപ്റ്റ്യൂസും ഒരു ആംഗിൾ എക്യൂട്ടും ആണ് റോംബസിൽ. അപ്പോൾ ഇത് 50 ഡിഗ്രി. ആൻഡ് ദി ലാർജർ ഡയഗണൽ, ഇതിൻ്റെ ലാർജർ ഡയഗണലാണ് 5 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണണം. അപ്പോൾ ഏരിയ ഓഫ് എ റോംബസ്, ഏരിയ ഓഫ് എ റോംബസ് ഈസ് ഹാഫ് ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി ടു. ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്, മറ്റേ ഡയഗണലും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെ ഞാൻ രണ്ടാമത്തെ ഡയഗണൽ വരയ്ക്കുക. ലെറ്റ് ദിസ് ബി എ ബി സി ഡി. ഈ റോംബസിൽ ഡയഗണൽസ് മീറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ്.
angle between the diagonals 90 degree. So this angle 90 degree. That is e length, total length of AC, total length 5 angle. That is the pagudi. Pagudi is 2.5. Let this point be O. Ini idinte matte diagonal kaanunnengil namukku ee side kandupidikkanam ee length kaanam. So ee ivide or right triangle undu le, triangle consider triangle AOB allengil AOD edengilum triangle consider cheyya triangle AOB avide idu total angle aanu 50 appo idinte oru angle oru pagudi endey diagonals bisecting angle ne. So this will be 25 degree. So in this triangle AOB, 25 in the opposite side ana ariyendathu, adjacent side ana 2.5. Tan 25 is equal to opposite by adjacent, and tan 25 is equal to opposite side OB by adjacent side ana 2.5. So tan 25, tan 25 in the value, tan 25 നമ്മുടെ ടേബിളിൽ നോക്കുകയാണെങ്കിൽ 0.4663 ആണ് ടേബിളിൽ ഉള്ളത്. സോ ടാൻ 25 ഇസ് ഈക്വൽ ടു 0.4663 ഇസ് ഈക്വൽ ടു ഒ ബി ഡിവൈഡഡ് ബൈ 2.5, ഓർ ഒ ബി ഇസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 0.4663. ദാറ്റ്സ് ഈക്വൽ ടു, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.165. സോ 1.165 ആണ് ഈ ഒ ബിയുടെ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ബി ഡിയുടെ ലെങ്ത് എന്താ? ഫുൾ ഡയഗണൽ ലെങ്ത് വേണ്ടേ നമുക്ക്? അപ്പോൾ ബി ഡിയുടെ ലെങ്ത്, ലെങ്ത് ഓഫ് ബി ഡി ഇസ് ഈക്വൽ ടു 2 times ഓഫ് ഒ ബി, ദറ്റ്സ് ഈക്വൽ ടു 2 × 1.165, വിച്ച് ഇസ് ഈക്വൽ ടു 2.33. സോ ദാറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ബി ഡി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതൊക്കെ സെൻറ്റിമീറ്റേഴ്സിലായതുകൊണ്ട് ഇതും സെൻറ്റിമീറ്റർ. നൗ വാട്ട് ഇസ് ദി ഏരിയ? ഏരിയ ഓഫ് ദ റോംബസ് ഇസ് ഈക്വൽ ടു 1/2 × d1 × d2. ഇറ്റ്സ് ഈക്വൽ ടു 1/2 × ഒരു ലെങ്ത്, ഡി വണ്ണിൻ്റെ ലെങ്ത് 5 d2-ൻ്റെ ലെങ്ത് 2.33. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഇത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ വി ആർ ഗെറ്റിംഗ് ഇവിടെ 2.5 × 2.33, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5.83 ഏരിയ ആയതുകൊണ്ട് അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അതിലത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ ലാഡർ ലീൻസ് എഗെയിൻസ്റ്റ് എ വോൾ. എ ലാഡർ ലീൻസ് എഗെയിൻസ്റ്റ് എ വോൾ with its foot 2 meters away, with its foot 2 meters away from the wall, and the angle with the floor, and the angle with the floor, angle with the floor 40 degree. How high is the top end of the ladder? Is the top end of the ladder, top end of the ladder from the ground? A ladder leans against a wall with its foot 2 meters away from the wall. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഫിഗർ വരയ്ക്കണം. സോ എ ലാഡർ ലീൻസ് എഗെയിൻസ്റ്റ് എ വാൾ. ഇതാണ് ലാഡർ ലീൻസ് എഗെയിൻസ്റ്റ് എ വാൾ വിത്ത് ഇറ്റ്സ് ഫുട് 2 meters എവേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് 2 meters, വിത്ത് ആംഗിൾ 40 degree വിത്ത് ദ ഫ്ലോർ. ഫ്ലോറിൻ്റെ ഇവിടെ ഈ ആംഗിളാണ് 40 degree. ഹൗ ഹൈ ഈസ്? അപ്പോൾ ഈ ഹൈറ്റാണ് കാണേണ്ടത്.
ഹൗ ഹൈ ഈസ് ദ ടോപ്പ് എൻഡ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്. സോ ഇതിൻ്റെ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ് എച്ച്, അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് 2. സോ അവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ടാൻ തന്നെ യൂസ് ചെയ്യാം. ടാൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ 40 വാല്യൂ 0.8391 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഇസ് എച്ച് ആൻഡ് അഡ്ജസൻറ്റ് സൈഡ് ഇസ് 2. സോ എച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.8391 ആൻഡ് ദാറ്റ് ഇസ് എച്ച് ഇസ് ഈക്വൽ ടു 1.6782 ദാറ്റ് മച്ച് മീറ്റേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 3. Three rectangles are to be cut along. Three rectangles are to be cut along the diagonals. Along the diagonals. Diagonals. And the triangles so got. And the triangles so got rearranged to form a regular pentagon as shown in the picture. If the sides of the pentagon are to be 30 centimeters, what should be the length and breadth? The length and breadth. Length and breadth of the rectangles. Of the rectangles. ഇപ്പം ഇവിടെ മൂന്ന് റെക്റ്റാങ്കിൾസ് തന്നിട്ടുണ്ട്. ഒരു വലിയ റെക്റ്റാങ്കിളും പിന്നെ രണ്ട് ചെറിയ റെക്റ്റാങ്കിൾസുമാണ് തന്നിരിക്കുന്നത്. ഒരു വലിയ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, പിന്നെ രണ്ട് ചെറിയ റെക്റ്റാങ്കിൾസും. ചെറിയ റെക്റ്റാങ്കിൾസ് ഒരുപോലത്തെ ചെറിയ റെക്റ്റാങ്കിൾസാണ്. പിന്നെ ഇത് ഡയഗ്നലി കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഡയഗ്നലി, മൂന്ന് റെക്റ്റാങ്കിൾസും ഡയഗ്നലി കട്ട് ചെയ്തിട്ട് ഈ റെക്റ്റാങ്കിൾസിനെയൊക്കെ ഇവിടേക്ക് മാറ്റിവെക്കുകയാണ്. അതാണ് ആ വലിയ റെക്റ്റാങ്കിൾ. ആ വലിയ റെക്റ്റാങ്കിളിനെ എങ്ങനെയാണ് വെക്കുന്നത്? ഈ ഒരു സൈഡിനെ എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പീസിനെയും കൂടെ ഇങ്ങോട്ടാക്കി വെച്ചിട്ട്, അപ്പോൾ അതും ഇതുപോലെ ഉണ്ടാവുക. ഒരു പീസ് ഈ സൈഡിലും ഒരു ഒരു സൈഡിലും, അപ്പോൾ അതൊരു ട്രയാങ്കിളായി മാറി. അതേപോലെ ഇവിടെയുള്ള രണ്ട് ചെറിയ സൈഡ്സ്, ഇതിലുള്ള രണ്ട് ഭാഗങ്ങൾ, ഒരെണ്ണം ഇവിടെയും വെക്കുന്നുണ്ട്. ഒരു സൈഡ് ഇവിടെയും പിന്നെ മറ്റേ സൈഡ് ഇവിടെയും വയ്ക്കുക. അതേപോലെ ഈ സൈഡിലും ഇവിടെ ഒരു ഭാഗവും അതിൻ്റെ ബാക്കിയുള്ള സൈഡ് ഇവിടെയും വെച്ചു. അങ്ങനെ ഒരു പെൻറ്റഗണാക്കി എടുത്തു. ഒരു റെഗുലർ പെൻറ്റഗണാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ സൈഡ്സ് ഓഫ് ദ റെഗുലർ പെൻറ്റഗൺ ഈസ് 30 സെൻറ്റിമീറ്റേഴ്സാണ് ആ റെഗുലർ പെൻറ്റഗണിൻ്റെ സൈഡ്സ്. സോ ഈ സൈഡ് 30, ടോട്ടൽ 30. അങ്ങനെ ആകുമ്പോൾ ഇത്രയും ഭാഗം 15, അതായത് അത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ഭാഗമാണ് 15. സോ
തേർട്ടി സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ സെൻറ്റിമീറ്റേഴ്സ്, 15 സെൻറ്റിമീറ്റർ. പിന്നെ ഇതൊരു റെഗുലർ പെൻഡഗൺ ആണ്. റെഗുലർ പെൻഡഗൺ ആണെങ്കിൽ ഒരു ആംഗിൾ 108 ആണ്. സോ 108 ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ആംഗിൾസ്, ഇതിൻ്റെ ടോട്ടൽ ആംഗിൾസ് ആകുമ്പോൾ ഒരു ട്രയാങ്കിളിൽ 180 ആയതുകൊണ്ട് ബാക്കി 72 വരും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എത്ര വരും? ഇതും 36, ഇതും 36. അതേപോലെ ഇവിടെ ടോട്ടൽ ആംഗിൾസ് വരിക 108 ആണ്. അതിൽ നിന്ന് 36 മൈനസ് ചെയ്യുക, 108 മൈനസ് 36, ദാറ്റ് ഇസ് 72. സോ ദിസ് ആംഗിൾ ഓൾസോ, ഈ ചെറിയ ആംഗിൾ ഇവിടുത്തെ ഈ ആംഗിൾ 72 ഡിഗ്രിയാണ്. അപ്പം അത് 72 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ദിസ് ഇസ് 72 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് ഇത് നമുക്കിവിടെ നെയിം ചെയ്യാം. ദിസ് ഇസ് എ, ബി, സി ആൻഡ് ഡി. ഫ്രം ദിസ് ട്രയാങ്കിൾ, ഫ്രം ട്രയാങ്കിൾ ബി സി ഡി, ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന്, ഫ്രം ട്രയാങ്കിൾ ബി സി ഡി, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അറിയേണ്ടത് ബി സി, ആൻഡ് എഡ്ജസൻറ്റ് സൈഡ് അറിയാം. അപ്പോൾ നമുക്കവിടെ ടാൻ യൂസ് ചെയ്തിട്ട് ടാൻ 72 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ എഡ്ജസൻറ്റ് സൈഡ്. ആൻഡ് അവിടെ നിന്ന് നമുക്ക് ബി സി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ബി സി ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു ടാൻ 72. സോ ടാൻ 72 വാല്യൂ 3.077 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 3.077, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 46.17, അത്രയും സെൻറ്റിമീറ്റർ. സോ ഇതാണ് ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്. ഇതാണ് 46.17 ഇസ് ദിസ് ലെങ്ത്. ഇനി അതേപോലെ ഈ ചെറിയ റെക്റ്റാങ്കിൾസ്, അപ്പോൾ ഇതിൻ്റെ ഒരു ആംഗിൾ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ ഒരു ആംഗിൾ 36 ആണ്, ഇവിടെയുള്ള ഒരു ആംഗിൾ 36 ആണ്. അപ്പോൾ ഇപ്പുറത്തെ ആംഗിൾ എത്രയായിരിക്കും വരിക? ഇത് 54 ഡിഗ്രി. അപ്പോൾ ഇത് 54 ഡിഗ്രിയും ഇത് 36ഉം, കാരണം ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ അതാണ് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോൾ ഇതിന് നമുക്ക് ഈ ആംഗിൾ 54 ഡിഗ്രി, പിന്നെ അതിൻ്റെ നമുക്ക് അറിയാവുന്ന സൈഡ് എന്ന് പറയുന്നത്, ഒരു സൈഡ് ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം 30 ആണ്. കാരണം എന്തുകൊണ്ടാണ്? അത് സൈഡ് ഓഫ് ദി റെഗുലർ പെൻഡഗൺ, എല്ലാ സൈഡ്സും 30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡും 30 ആണ്, ഈ സൈഡ്. ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇനി ഇതിനകത്തു നിന്ന് ഈ ട്രയാങ്കിളിന് നമുക്ക് പി ക്യു ആർ എസ് ആ റെക്റ്റാങ്കിൾ. സോ കൺസിഡർ ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ ക്യു ആർ എസ്. സോ ഇവിടെ നിന്ന് ഇതിൻ്റെ എഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും കണ്ടുപിടിക്കാം. എങ്ങനെ? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ യൂസ് ചെയ്യാം, ഇതിൻ്റെ എഡ്ജസൻറ്റ് സൈഡ് കാണണമെങ്കിൽ കോസ് യൂസ് ചെയ്യാം. അപ്പോൾ സൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ സൈൻ 54 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് അവിടെ? ഓപ്പോസിറ്റ് സൈഡ് ക്യു ആർ ബൈ ഹൈപ്പോട്ടന്യൂസ് ഇസ് 30. ഇനി സൈൻ 54 വാല്യൂ 0.8090, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ 54 0.8090 ഇസ് ഈക്വൽ ടു ക്യു ആർ ബൈ 30, ഓർ ക്യു ആർ ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു 0.8090, ദാറ്റ് ഇസ് ഈക്വൽ ടു 24.27, ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ. സോ ഈ സൈഡ്, ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ക്യു ആർ എന്ന് പറയുന്ന സൈഡാണ് 24.27. ഇനി നമുക്ക് എസ് ആറും കൂടെ കാണണം. എസ് ആർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എസ് ആർ എന്ന് പറയുന്നത് എഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ കോസ് യൂസ് ചെയ്താൽ മതി. സോ കോസ് 54 ഇസ് ഈക്വൽ ടു, കോസ് 54 ഇസ് ഈക്വൽ ടു എഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എഡ്ജസൻറ്റ് സൈഡ് എസ് ആർ, ഹൈപ്പോട്ടന്യൂസ് 30. സോ എസ് ആർ ഇസ് ഈക്വൽ ടു, ഇവിടുന്ന് എസ് ആർ എത്രയാണ്? എസ് ആർ ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു കോസ് 54. കോസ് 54 വാല്യൂ, കോസ് 54 ഇസ് 0.5878. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 17.63 സെൻറ്റിമീറ്റർ. അതാണ് എസ് ആർ. എസ് ആർ എന്ന് പറയുന്നത് ഈ
രണ്ടാമത്തെ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഈ സൈഡാണ് എസ് ആർ. അത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 17.63. സോ എല്ലാ സൈഡ്സും ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 4. ഇൻ ദ പിക്ചർ the vertical lines are equally spaced. Prove that their heights are in arithmetic sequence. What is their common difference? So in the picture, vertical lines are equally spaced. ഇങ്ങനെയാണ് പിക്ചർ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈൻസൊക്കെ ഈക്വൽ ആയിട്ടാണ് സ്പേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഡിസ്റ്റൻസൊക്കെ സെയിമാണ്, ഈ ഡിസ്റ്റൻസസൊക്കെ സെയിമാണ്, ഒക്കെ സെയിമാണ്. അതിനൊക്കെ ഡി എന്ന് കൊടുത്തു. ആ ഡിസ്റ്റൻസസൊക്കെ ഈക്വൽ ആണ്. സോ ലെറ്റ് ദിസ് ബി എ ബി, ഈ പോയിൻ്റ് സി ഡി ഇ, പിന്നെ ഇത് എഫ് ജി എച്ച് ഐ. പ്രൂവ് ദാറ്റ് ദിയർ ഹൈറ്റ്സ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇവിടെ ആംഗിൾ തന്നിരിക്കുന്നത് 40°. സോ കൺസിഡർ, ആദ്യത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ എ ബി എഫ്. ഈ എ ബി എഫ് എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ടാൻ 40 is equal to ഓപ്പോസിറ്റ് സൈഡ് ഇസ് ബി എഫ് ബൈ എഡ്ജസൻറ്റ് സൈഡ്. എഡ്ജസൻറ്റ് സൈഡ് ഇസ് എ ബി. എ ബിക്ക് എക്സ് ആയിട്ട് കൊടുക്കാം. സോ എ ബി ഇസ് ഈക്വൽ ടു എക്സ്. So BF is equal to X tan 40. The equation number 1. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുക. കൺസിഡർ ട്രയാങ്കിൾ എ സി ജി. എ സി ജി, അതിനകത്ത് നിന്ന് ടാൻ 40 is equal to അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ആ വലിയ ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സി ജി divided by adjacent side is x plus d. Therefore, CG is equal to x plus d into tan 40. Equation number 2. Third right angle triangle edukkam. ADH. Consider triangle ADH. ആ ട്രയാങ്കിളിൽ നിന്ന് ടാൻ 40 is equal to ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഡി എച്ച് ഡിവൈഡഡ് ബൈ എഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡി പ്ലസ് ഡി, എക്സ് പ്ലസ് 2d. ദെർഫോർ ഡി എച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2d ഇൻറ്റു ടാൻ 40. ഇക്വേഷൻ നമ്പർ 3. ഇനി ഇതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസിലാണ് ഈ ഹൈറ്റ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അത് അരിത്തമെറ്റിക് സീക്വൻസിലാവണമെങ്കിൽ അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസസ് സെയിം ആയിരിക്കണം. അതായത് ബി എഫും സി ജിയും. ഇപ്പോൾ സി എഫ് സി ജി മൈനസ് ബി എഫ് എത്രയെന്ന് നോക്കാം. സി ജി സി ജി മൈനസ് ബി എഫ് സി ജി മൈനസ് ബി എഫ് സി ജി എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡി ഇൻറ്റു ടാൻ 40 മൈനസ് ബി എഫ് എത്രയാണ്? ബി എഫ് എക്സ് ടാൻ 40. ബി എഫ് ഇസ് ഈക്വൽ ടു എക്സ് ടാൻ 40. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ടാൻ 40 പ്ലസ് ഡി ടാൻ 40 മൈനസ് എക്സ് ടാൻ 40. സോ എക്സ് ടാൻ 40 ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി കിട്ടുക ഡി ടാൻ 40. ഇനി അതേപോലെ അടുത്ത രണ്ട് ഹൈറ്റ്സ്, തൊട്ടടുത്ത രണ്ടെണ്ണം എടുക്കുക. ദറ്റ് ഇസ് ഡി എച്ച്. ഡി എച്ച് മൈനസ് ബി എഫ്. ഡി എച്ച് മൈനസ് ബി എഫ്.
അപ്പോൾ ഡി എച്ചിൻ്റെ ആ ലെങ്ത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു ഡി ഇൻ ടു ടാൻ 40 മൈനസ് ബി എഫ് എന്തായിരുന്നു? ബി എഫ് അല്ല, അതിൻ്റെ തൊട്ടടുത്തത് സി ജി. സി ജി കാരണം ആ രണ്ട്, ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസാണ് നോക്കേണ്ടത്, ഡിഫറൻസാണ് നോക്കേണ്ടത്, ഡി എച്ചും സി ജിയും. സി ജി സി ജി അപ്പം സി ജിയുടെ ഡിസ്റ്റൻസ് ഹൈറ്റ് എത്രയാണ്? സി ജി എക്സ് പ്ലസ് ഡി ഇൻ ടു ടാൻ 40 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ടാൻ 40 പ്ലസ് ടു ഡി ടാൻ 40 മൈനസ് എക്സ് ടാൻ 40 മൈനസ് ഡി ടാൻ 40. കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എക്സ് ടാൻ 40 ക്യാൻസൽ ആവും, ബാക്കി ടു ഡി ടാൻ 40 മൈനസ് ഡി ടാൻ 40 എന്ന് പറയുന്നത് ഡി ടാൻ 40. ദെർഫോർ ദ ഡിഫറൻസസ് ആർ സെയിം, ആ ഹൈറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ സെയിം ആണ്. ഹെൻസ് ദ ഹൈറ്റ്സ് ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. ഹെൻസ് ദി ഹൈറ്റ്സ് ഹൈറ്റ്സ് ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇനി അതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദി ആംഗിൾസ് ആൻഡ് ദി ആംഗിൾസ് എറ്റ് ഇറ്റ്സ് എൻസ് എറ്റ് ഇറ്റ്സ് എൻസ് ആർ 40 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ, കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സൈഡ്, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ദ ആംഗിൾ എറ്റ് ഇറ്റ്സ് എൻസ് ഇസ് 40 ആൻഡ് 60 ഡിഗ്രി. അപ്പോൾ ഒരു ആംഗിൾ 40 ഡിഗ്രിയും ഒരു ആംഗിൾ 40 ഡിഗ്രിയും ഒരു ആംഗിൾ 65 ഡിഗ്രിയും. 40 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഹൈറ്റ് അറിയണം, ബേസ് അറിയണം. ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റാണ്. സോ ഇവിടുന്ന് ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡ് യൂസ് ചെയ്തിട്ടേ നമുക്ക് ഹൈറ്റ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചാൽ മതി, പെർപെൻഡിക്കുലർ വരയ്ക്കുക. ലെറ്റ് ദിസ് ബി എ ബി സി ആൻഡ് ദിസ് പോയിൻ്റ് ഇസ് ഡി. അപ്പോൾ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രി. ഇത് അതിന് ഇവിടെ ഹൈ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഇത് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും, അപ്പോഴാണ് നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഈ 40 ഓപ്പോസിറ്റ് സൈഡ് ഹൈറ്റാണ്. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ ഡി ബി ഡി ബി എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ കാരണം അതാണ്. ഇനി അവിടെ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും ആണ്. അപ്പോൾ സൈൻ 40, ഇപ്പോൾ ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്? കൺസിഡർ ട്രയാങ്കിൾ എ ഡി ബി. അവിടെ സൈൻ 40 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 6. ദെർഫോർ ബി ഡി ഇസ് ഈക്വൽ ടു 6 × sin 40. 6 × sin 40, സൈൻ 40 വാല്യൂ ആ ടേബിളിൽ നോക്കിയാൽ സൈൻ 40 വാല്യൂ കിട്ടും. അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഹൈറ്റ് കിട്ടും. സോ അതിൻ്റെ വാല്യൂ പറഞ്ഞുതരാം. സൈൻ 40 ഇസ് 0.6428. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഹൈറ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. ഹൈറ്റ് അപ്പോൾ കിട്ടുക 6 8 ആ 48, 4 12 + 4 16, 24 + 1 25, 36 36 + 2 38, 4 decimal places, 3.86. സോ ബി ഡി ഈസ് ഈക്വൽ ടു 3.86. ഇനി നമുക്ക് എ ഡിയുടെ ലെങ്ത്ത് കാണണം, സി ഡിയുടെ ലെങ്ത്ത് കാണണം. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ആംഗിൾ, ആംഗിൾ സി ഇസ് 75 ഡിഗ്രി. സി 75 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3.86 ഈ ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എ ഡി, ഹൗ മച്ച് ഇസ് എ ഡി?
അപ്പോൾ ഇവിടുന്ന് എ ഡിയുടെ ലെങ്ത് കാണണമെങ്കിൽ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് എ ഡി. സോ അവിടെ ഈ 40 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡാണ് എ ഡി. സോ കോസ് 40 ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഇസ് എ ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇസ് 6 ഓർ എ ഡി ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു കോസ് 40 ഈസ് 0.7660. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 0.7660 കോസ് 40 വാല്യൂ അപ്പോൾ 4.6 എന്ന് കിട്ടും, അത്രയും സെൻറ്റിമീറ്റർ. അപ്പോൾ എ ഡിയുടെ ലെങ്ത് ആണ് 4.6. ഇനി അതേപോലെ നമുക്ക് കാണേണ്ടതാണ് സി ഡി. സി ഡി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് tan 75 യൂസ് ചെയ്തിട്ട് സി ഡി കാണാം. tan 75. അപ്പോൾ സി ഡിയുടെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സി ഡിയുടെ ലെങ്ത് കാണാം. സോ tan 75 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഇസ് 3.86 ഡിവൈഡഡ് ബൈ സി ഡി. ആൻഡ് tan 75ൻ്റെ വാല്യൂ സി ഡി ഈസ് ഈക്വൽ ടു 3.86 ഡിവൈഡഡ് ബൈ tan 75. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു tan 75 എന്ന് പറയുമ്പോൾ tan 75 ഇസ് 3.73. സോ 3.86 ഡിവൈഡഡ് ബൈ 3.73 ഇസ് ഈക്വൽ ടു 1.03. സോ സി ഡി കിട്ടി, നമുക്ക് എ ഡിയും കിട്ടി. സോ വാട്ട് ഇസ് എ സി? എ സി ഇസ് ഈക്വൽ ടു എ ഡി പ്ലസ് സി ഡി, ദാറ്റ്സ് ഈക്വൽ ടു 4.6 പ്ലസ് 1.03, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 5.63. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ. സോ വാട്ട് ഇസ് ഏരിയ? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അവിടെ ബേസ് നമ്മൾ എടുക്കുന്നത് എ സി ആണ്, ഹൈറ്റ് ഏതാ എടുത്തത്? ബി ഡി. സോ ഹാഫ് ഇൻറ്റു എ സി ഇസ് 5.63 ആൻഡ് ബി ഡി, ബിഡിയുടെ ലെങ്ത് എത്രയായിരുന്നു കിട്ടിയേ? ബി ഡി ഇസ് 3.86. അത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 10.87 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ബേസും ഹൈറ്റും കണ്ടുപിടിച്ചിട്ടേ നമുക്ക് ഏരിയ കാണാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ബി ഡി പെർപെൻഡിക്കുലർ വരച്ച് പിന്നെ ഇവിടുന്ന് ഹൈറ്റ് കണ്ടുപിടിച്ചു. ഹൈറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ കോസ് 40 യൂസ് ചെയ്തിട്ട് 4.6 എ ഡിയുടെ ലെങ്ത് കണ്ടു. എ ഡി കണ്ടിട്ട് പിന്നെ സി ഡിയുടെ ലെങ്ത് കണ്ട് ടോട്ടൽ ലെങ്ത് ഓഫ് എ സി കണ്ടു, എന്നിട്ടാണ് നമ്മൾ ഏരിയ കണ്ടത്. സോ അത്രയാണ് ആ എക്സസൈസിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദോസ് ഹു ഹാവ് ഇൻ സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. ബൈ.